ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊറോണ കാലം ഉല്ലാസയാത്രകൾക്ക് വിലക്ക് വീണ കാലമാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൻ പുറത്തെ കാഴ്ചകൾക്ക് ഭംഗി കൂടി. ആരും അറിയാതെ കിടന്ന ഒരുപാട് സ്ഥലങ്ങൾ പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കാൾ ഭംഗിയുള്ളതാണെന്ന് നാടറിഞ്ഞു. അങ്ങനെ അധികം ആരും കണ്ടിട്ടില്ലാത്ത കൊല്ലം ജില്ലയിലെ മൂന്നാറിലേക്കാണ് ഈ യാത്ര. പുനലൂർ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ചെറിയ മഴക്കാറുണ്ട്. പുനലൂരിൻ്റെ മുഖമുദ്രയായ തൂക്കുപാലമാണ് ഇടത് സൈഡിൽ കാണുന്നത്. 1877 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ പാലം. ചെറിയ ചാറ്റൽ മഴ പെയ്തു തുടങ്ങി. 17 കിലോമീറ്റർ പിന്നിട്ട് ഞങ്ങൾ തെന്മലയിലെത്തി. കൊറോണ അടച്ചിട്ട തെന്മല ഇക്കോ ടൂറിസം പ്രോജക്റ്റാണ് ഇടത് സൈഡിൽ കാണുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റും കാണാം. ഇതെല്ലാം വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. കൊറോണ ആയത് കാരണം ഇതെല്ലാം ഇപ്പോൾ അടച്ചിട്ടേക്കുകയാണ്. പ്രളയഭീതിയിൽ തെന്മല ഡാമിൻ്റെ 3 ഷട്ടറും തുറന്നിട്ടിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു കാഴ്ചയാണിത്. അങ്ങനെ സഹ്യൻ്റെ മലയിടുക്കുകളിലൂടെയുള്ള യാത്ര മുന്നോട്ട്. പ്രശസ്തമായ 13 കണ്ണറ റെയിൽവേ പാലമാണ് ഈ കാണുന്നത്. ഇതും ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ്. വെഞ്ചർ എസ്റ്റേറ്റിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. പുനലൂരിന് വളരെ അടുത്ത് ഇത്ര മനോഹരമായ ഒരു സ്ഥലമുണ്ടെന്ന് അധികം ആർക്കും അറിയില്ല. ഇത്ര വർഷങ്ങൾ പുനലൂർ താമസിച്ചെങ്കിലും ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു. പെർമിഷൻ വാങ്ങിയതിന് ശേഷം വെഞ്ചർ എസ്റ്റേറ്റിലൂടെയുള്ള വീതി കുറഞ്ഞ വഴിയിൽ നമ്മൾ എത്തിച്ചേർന്നു. ഈ വഴിയിലൂടെയുള്ള യാത്രയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഇവിടെയാണ് പ്രകൃതി അതിൻ്റെ മനോഹാരിത ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങ് അകലെയായി അതിമനോഹരമായി ഉയർന്നു നിൽക്കുന്ന മലനിരകൾ നമുക്ക് കാണാം. ഇലത്തോട്ടങ്ങളുടെയും മലനിരകൾക്കിടയിലൂടെയുമുള്ള ഈ യാത്രയിൽ നമുക്ക് പ്രകൃതിയുടെ സൗന്ദര്യം ആവോളം ആസ്വദിക്കുകയും ശുദ്ധമായി ശ്വസിക്കുകയും ചെയ്യാം. നമ്മൾ പോകുന്ന ഈ വഴിയിൽ ആനയും കാട്ടുപോത്തും മറ്റ് കാട്ടുമൃഗങ്ങളുമൊക്കെ റോഡ് ക്രോസ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ്. ഈ എസ്റ്റേറ്റിൻ്റെ ഏറ്റവും മനോഹരമായ തേയിലത്തോട്ടങ്ങളിൽ ഒന്നാണ് ഇത്. തേയിലത്തോട്ടങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിലും തേയില പൂത്തു നിൽക്കുന്നത് അധികം ആരും കണ്ടിട്ടില്ല. തേയില പൂത്തു നിൽക്കുന്ന അതിമനോഹരമായൊരു കാഴ്ചയാണ് ഇത്. ഇതാണ് തേയിലച്ചെടിയുടെ കൊളുന്ത്. ഇത് നുള്ളിയെടുത്ത് പ്രോസസ്സ് ചെയ്താണ് നമുക്ക് തേയില കിട്ടുന്നത്. ഈ റോഡിന് ഇരുവശവും
മൂന്നാറിലെ പോലെ തന്നെ അതിമനോഹരമായ തേയിലത്തോട്ടമാണ് ഉള്ളത്. തേയിലകൾക്കിടയിൽ ഗ്രാമ്പൂവിൻ്റെ മരവും ഓറഞ്ച് മരവും ഉണ്ട്. കണ്ണിന് നല്ല കുളിർമയേകുന്ന കാഴ്ചയാണ് ഇത്. അല്പം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാത്ത വിധത്തിൽ കോടമഞ്ഞ് ഇവിടെ ഇറങ്ങും. ദൂരെ മലനിരകൾക്കിടയിൽ കാണുന്നത് മൂന്നാറിലെ പോലെ തന്നെയുള്ള തേയിലത്തോട്ടങ്ങളാണ്. മേഘങ്ങൾക്കിടയിലൂടെ പ്രകാശം ഭൂമിയിലേക്ക് അരിച്ചിറങ്ങുന്ന അപൂർവമായ കാഴ്ചയാണിത്. മലയിടുക്കിലൂടെ ഒഴുകിയിറങ്ങുന്ന ശുദ്ധജലവാഹിയായ ഒരു അരുവിയാണിത്. ഓർക്കണം, ഈ മലനിരകൾക്കിടയിലും വന്യജീവികളോടും പ്രകൃതിയോടും പടവെട്ടി ആയിരക്കണക്കിന് എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. അവരുടെ ഒരു ചെറിയ പ്രാർത്ഥനാലയമാണ് ഈ കാണുന്നത്. കോടമഞ്ഞ് പതിയെ ഇറങ്ങി വന്ന് മലകളെ മൂടുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. കുടുംബമായിട്ട് സേഫായി കാടിൻ്റെയും തേയിലത്തോട്ടങ്ങളുടെയും കോടമഞ്ഞിൻ്റെയും സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഈ വെഞ്ചർ എസ്റ്റേറ്റ്. പൂർണ്ണമായ നിശബ്ദതയിൽ കിളികളുടെയും കാട്ടുമൃഗങ്ങളുടെയും ശബ്ദം ആസ്വദിച്ച് നമുക്ക് ഈ വഴികളിലൂടെ പോകാം. നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത വിധത്തിൽ അത്രമേൽ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ദുർഘടമായ ഈ വഴിയിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഉയർന്ന പാറയുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേരും. ഒരുപക്ഷേ ഈ യാത്രയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. ആനയെയും കാട്ടുപോത്തിനെയും ഒക്കെ കാണാൻ സാധ്യതയുള്ള ഒരു സ്ഥലവും കൂടിയാണ് ഇത്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വിളഞ്ഞു നിൽക്കുന്ന ഓറഞ്ച് തോട്ടവും മറ്റ് ഫലവൃക്ഷങ്ങളുടെ തോട്ടവും നമുക്ക് കാണാം. പക്ഷേ സന്ധ്യ മയങ്ങിത്തുടങ്ങി വന്യമൃഗങ്ങളുടെ ശല്യം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞങ്ങൾ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മനോഹരമായ പാറയുടെ പുറത്തുനിന്നുള്ള വ്യൂ നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന ഒത്തിരി കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. വെഞ്ചർ എസ്റ്റേറ്റിലെ അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് തിരികെ ഞങ്ങൾ പടിയിറങ്ങുകയാണ്. കോടമഞ്ഞ് പതുക്കെ മലനിരകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്നത് നമുക്ക് കാണാം. അങ്ങനെ കൊല്ലം ജില്ലയിലെ മൂന്നാറിൽ നിന്ന് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്.